ദാദൻ യൗസേപ്പിനൊപ്പം 33 ദിവസങ്ങൾ. 27 ദിനം ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ പറയുന്നു, ഈശോയെ അവന്റെ ശൈശവത്തിൽ പരിചരിക്കുമ്പോൾ ദിവ്യ ശിശുവിനും അനുഗ്രഹീത അമ്മയ്ക്കും വിശുദ്ധ യൗസേപ്പിതാവ് കൊടുത്ത ശുശ്രൂഷകൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ എങ്ങനെയാണ് മാലാഖമാരുടെ രാജ്ഞി സഹിച്ച സഹനങ്ങളും പരീക്ഷണങ്ങളും ധ്യാനിക്കാൻ കഴിയുക. വിശുദ്ധ യൗസേപ്പിതാവിനോടൊപ്പമുള്ള ആത്മീയ തീർത്ഥാടനത്തിലെ 27 ദിനത്തിൽ കുടുംബങ്ങളുടെ ആധാരവും സഹായവുമായ യൗസേപ്പിതാവിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. ദൈവസ്നേഹത്തിന്റെ പാഠശാലയായി മനോഹരവും സന്തോഷകരവുമായ ജീവൻ നൽകുന്ന ഒന്നായിട്ടാണ് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചത്. ഈശോയും പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പിതാവും കുടുംബങ്ങളെ സ്നേഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളുടെ അടിസ്ഥാനമാകുവാൻ യൗസേപ്പിതാവ് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ശുദ്ധതയുടെയും സത്യസന്ധതയുടെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റിയും എല്ലാറ്റിനുമുപരിയായി ദൈവത്തിന് മഹോന്നതമായ സ്ഥാനം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും യൗസേപ്പിതാവ് കുടുംബങ്ങളെ പഠിപ്പിക്കും. കുടുംബ ബന്ധങ്ങളിൽ ക്രമരഹിതവും അസ്വാഭാവികവുമായ കാര്യങ്ങളെ സ്വാഭാവികവും ആകർഷണീയവും മഹനീയവുമായി അവതരിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളുടെ അടിത്തറയായ മാതൃത്വം, പിതൃത്വം, മക്കൾ എന്നിവയുടെ പ്രാധാന്യത്തെപ്പറ്റി യൗസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കും. പിശാചിന്റെ ചതിക്കുഴിയായ ആധുനിക കുടുംബ സങ്കല്പങ്ങളെ നാം പുനർനിർവചനം നടത്തണമെന്നും സമൂഹം, ധാർമ്മികത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും വത്സലതാഥൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. തിരുക്കുടുംബനാഥനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്താൻ അങ്ങ് തുണയാകണമേ. കുടുംബജീവിതത്തിന്റെ ഭദ്രതയും പാവനതയും നശിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കാനുള്ള അനുഗ്രഹം ദൈവപിതാവിൽ നിന്നും പ്രാപിച്ചു തരണമേ.